ഹലോ എവ്രി വൺ, വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിംഗ്. നമ്മൾ മിഷൻ ഒളിമ്പ്യാഡിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒളിമ്പ്യാഡ്സിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഈ ഒരു ചാനലിൽ തന്നെ അതിൻ്റെ ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും മാത്സിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്നും ഒന്ന് മാറി നല്ല ഹയർ സ്റ്റാൻഡേർഡിലുള്ള പ്രോബ്ലംസാണ് ഒളിമ്പ്യാഡിന് വരിക. ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഏറ്റവും ടഫ് എന്ന് പൊതുവെ കുട്ടികൾ പറയാറുള്ള മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട അറ്റോമിക് മാസുകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒന്ന് രണ്ട് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, ചോദ്യം കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നു എന്ന് ചെക്ക് ചെയ്യുക. നോ പ്രോബ്ലം, പറ്റുന്നില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക, അതിൻ്റെ ഉത്തരം നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ പ്രോബ്ലം ഇതാണ്: എ സോളിഡ് സാമ്പിൾ ഓഫ് സൾഫർ കണ്ടെയ്ൻ 0.25 ഓഫ് സൾഫർ മോളിക്യൂൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ 0.25 സൾഫറിൻ്റെ മോളിക്യൂൾ ഉണ്ട്, അത്രയും മോളാണ് ഉള്ളത്. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം, അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എത്ര മോൾസ് ഓഫ് സൾഫർ ആറ്റം ഉണ്ട്, ഒന്നാമത്തത്. നമ്പർ ഓഫ് സൾഫർ മോളിക്യൂൾ, എത്ര നമ്പർ ഓഫ് സൾഫർ മോളിക്യൂൾ ഉണ്ട്, ആൻഡ് നമ്പർ ഓഫ് സൾഫർ ആറ്റം. മൂന്ന് കാര്യങ്ങൾ നമ്മളോട് കണ്ടെത്താണ് ചോദിച്ചത്. അതിൻ്റെ വാല്യൂസ് ഒക്കെ ഇവിടെ റെസ്പെക്റ്റീവ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയാൽ, നിങ്ങൾ ആദ്യം ചോദിച്ചത് എന്താ, എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ആണ്. എടാ, നമ്മുടെ കയ്യിലുള്ളത് 0.25 സൾഫറിൻ്റെ മോളിക്യൂളാണ് മക്കളെ. സൾഫറിൻ്റെ മോളിക്യൂൾ പ്രത്യേകത, അയാൾ മോണോ അറ്റോമിക് അല്ല, ഡയറ്റോമിക് അല്ല, പോളി അറ്റോമിക് ആണ്. ഒരു സൾഫറിൻ്റെ മോളിക്യൂളിൽ തന്നെ 8 സൾഫർ ആറ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 0.25 സൾഫർ മോളിക്യൂളാണ് ഉള്ളത് ആണല്ലോ. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൾഫർ ആറ്റം ആണ്. സ്വാഭാവികമായിട്ടും ഈ 0.25 എന്ത് ചെയ്യേണ്ടിട സൾഫർ ആറ്റം ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 8 × 0.25 മോൾ എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക്? 8 × 0.25 എന്ന് പറഞ്ഞാൽ 2 മോൾ സൾഫർ ആറ്റംസ് ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ 2 ആണ്. അപ്പോൾ 2 എന്നുള്ളത് ഓപ്ഷൻ ബി വരാം, ഓപ്ഷൻ സി വരാം. ഏതാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാം? ബിയോ സിയോ ആണ്. ഓക്കെ, രണ്ടാമത്തെ ഭാഗം നമ്മളോട് ചോദിച്ചത് എന്താ മക്കളെ? രണ്ടാമത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് സൾഫർ മോളിക്യൂളാണ്. എടാ, ആലോചിച്ചോക്കെ, 0.25 സൾഫർ മോളിക്യൂൾ, അത്രയും മോളാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, ഇത്രയും മോളാണുള്ളത്. എടാ, 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1 മോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂളാണ്. അപ്പോൾ 0.25 മോൾ എന്ന് പറഞ്ഞാൽ എത്രയടാ? 1 മോൾ എന്ന് പറഞ്ഞാൽ അവോഗാഡ്രോ. 0.25 എന്ന് പറഞ്ഞാലോ 0.25 × 6.022 × 10⁻²⁷ സൾഫർ മോളിക്യൂൾസ് ആണ് നമ്മുടെ കയ്യിലുണ്ടാവുക. 0.25 × അവോഗാഡ്രോ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും മക്കളെ ആൻസർ വരിക? 1.5 × 10⁻²⁷ മോളിക്യൂളാണ്. എടാ, 0.25 × 1/4 എന്ന് എഴുതിക്കൂടെ? അവോഗാഡ്രോ നമ്പറിലെ 6.022 1/4. എടാ, അറ്റ്ലീസ്റ്റ് 6 × 1/4 എത്ര? 1.5 അല്ലേ? 1.5 1.5 1.5 1.5. അപ്പോൾ 6 കിട്ടുക. അപ്പോൾ 1.5 × ബാക്കി ആരേ ഉള്ളൂ? 10⁻²⁷. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ കറക്റ്റ് കിട്ടി. ഓപ്ഷൻ സി ആണ് വരിക, 1.5 × 10⁻²⁷ ആണ് വരിക. ഓക്കെ, അപ്പോൾ അതും റെഡിയായി. ഇനി ആൻസർ നമുക്ക് 1.2 × 10⁻²⁴ ആണ് ഈ പറഞ്ഞ മൂന്നാമത്തെ ആൻസർ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? നമ്പർ ഓഫ് സൾഫർ ആറ്റം പ്രസൻറ്റ് ഇൻ ഇറ്റ് അല്ലേ, സൾഫർ ആറ്റാണ് മക്കളെ. നേരത്തെ നമ്മൾ സൾഫർ മോളിക്യൂൾ ഓൾറെഡി കണ്ടതാടാ. സൾഫർ മോളിക്യൂൾ എത്ര നമ്മൾ പറഞ്ഞു? 0.25 മോൾ സൾഫർ മോളിക്യൂളാണ് നമ്മുടെ കയ്യിലുള്ളത്, അത്രയും മോളാണ്. ഇതിനെ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആണല്ലോ. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് മോളിക്യൂളേ കിട്ടിയിട്ടുള്ളൂ. എടാ, 1 സൾഫർ മോളിക്യൂൾ കണ്ടെയ്ൻ 8 ആറ്റംസ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂളിനെ നമ്പർ ഓഫ് ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ
അതിൻ്റെ ആ നമ്പർ ഓഫ് ആറ്റംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു സൾഫറിൻ്റെ മോളിക്യൂളിൽ 8 ആറ്റം എങ്കിൽ ഇത്രയും എണ്ണം സൾഫർ മോളിക്യൂളിലോ ഇൻറ്റു 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യടാ. നമ്മളെ ഏറ്റവും ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. SI8 അറ്റോമിസിറ്റി എത്രയാണ് മക്കളെ? അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സിംഗിൾ മോളിക്യൂൾ, അത് 8 ആണ്. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, എത്ര വരും വാല്യൂ? ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. 8 × 0.25 എന്ന് പറഞ്ഞാൽ 8 × 0.25 എത്ര ഇടാ? 2 എന്ന് കിട്ടും. 2 × അവോഗാഡ്രോ നമ്പർ സൾഫർ ആറ്റംസ് ആയിരിക്കും മക്കളെ. 2 × അവോഗാഡ്രോ 2 × 6 പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്ര വരുടാ? 12.044 × 10⁻²³ ആണ് വരിക. എടാ 12 പോയിന്റ് ഇവിടെ ഇല്ല, പകരം എന്താണത്? 1.2. ഒരു പോയിന്റ് ഇപ്പുറത്ത് കിട്ടും മക്കളെ, ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് കിട്ടും. അപ്പോൾ 10 പവർ എന്ത് ചെയ്യും? ഒന്നും കൂടി കൂടും. 10⁻²³ എന്നുള്ളത് 10⁻²⁴ ആവും. ഈസി അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയാൽ കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി നോക്കിയാൽ ഈസിയുടെ ആൻസർ കിട്ടും. സോ 12.10⁻²³ എന്നുള്ളത് 1.2 × 10⁻²⁴. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇത് കൺഫ്യൂസ്ഡ് ഉള്ളവർ ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു പെൻ ആൻഡ് പേപ്പർ വെച്ച് കണ്ട് എഴുതി നോക്കിയാൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഈസി ആയിട്ട് കാണാൻ പറ്റും. എങ്കിലിതാ അതേപോലത്തെ മറ്റൊരു മാസുമായിട്ട്, അറ്റോമിക് മാസുമായി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ. എ ഫ്യൂ കോമ്പൗണ്ട്സ് ആർ ലിസ്റ്റഡ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4 കോമ്പൗണ്ടുകൾ ഉണ്ട്. അമോണിയ, അലുമിനിയം ഫ്ലൂറൈഡ്, മഗ്നീഷ്യം സൾഫൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതെന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ റേഷ്യോ ബൈ മാസ്, അതിൻ്റെ മാസ് റേഷ്യോ കാണാനാണ്, ഓഫ് ഈച്ച് എലമെൻറ്റ്, ഓരോ എലമെൻറ്റിൻ്റെതും. ഓക്കെ, അറ്റോമിക് മാസ് എല്ലാറ്റിനും കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കണ്ട് ഇവിടെ ദാ NH, AlF, MgS, MgO. അപ്പോൾ നമുക്ക് ആദ്യം ആൾക്കാർ എന്ത് ചെയ്യാം? ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് അതിൻ്റെ മാസ് റേഷ്യോ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആരൊക്കെയാണുള്ളത്? ഒന്ന് നമ്മൾ പറഞ്ഞു NH3 ആണ്, അമോണിയ. ഓക്കെ, യെസ്. അതേപോലെ തന്നെ അലുമിനിയം ഫ്ലൂറൈഡാണ്. എടാ അലുമിനിയത്തിൻ്റെ വാലൻസി 3, അത് ഫ്ലൂറൈഡിൻ്റെ താഴെ വരും. ഫ്ലൂറിൻ്റെ വാലൻസി -1 ആണ്. 1 ഇവിടെ ക്രിസ്ക്രോസ് മെത്തേഡ് വഴി 1 എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതണ്ട. 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല. അതേപോലെ തന്നെ പിന്നെ ആരുന്നത്? ഈ പറഞ്ഞ രൂപത്തിൽ മഗ്നീഷ്യം സൾഫൈഡ്. മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2, സൾഫൈഡിൻ്റെ വാലൻസിയും 2. 2 ഉം 2 ഉം ക്രിസ്ക്രോസ് ചെയ്താൽ ക്യാൻസൽ ചെയ്തു പോകും. അതേപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് കൊടുത്തത്. മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2, ഓക്സിജൻ്റെ വാലൻസിയും 2, ക്രിസ്ക്രോസ് ചെയ്താൽ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യും. ഇനി നോക്കിക്കോ, നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14. 3 ഹൈഡ്രജൻ ഉണ്ട്. 1 ഹൈഡ്രജൻ മക്കളെ 1 ആണ്, 3 ഹൈഡ്രജൻ വരുമ്പോൾ 3 ആണ്. എടാ 14:3 നമ്മൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കിയാലും 14:3 തന്നെയാണ് വരിക, അവിടെ കട്ട് ചെയ്യാൻ പറ്റൂല. അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. ക്വസ്റ്റ്യൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിൻ്റേത് 19 ആണ്. ദേർ ആർ 3 ഫ്ലൂറിൻ. സോ 3 × 19, 3 × 19 എത്ര വരുടാ? 3 × 19, 57 എന്ന് ആൻസർ വരും അല്ലേ. ഇത് നമുക്ക് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കിക്കൂടെ? എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 27 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 വരും അല്ലേ, 9 വരും. 57 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുടാ? 19 വരും. സോ 9:19 ആണ് വരിക. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് മാസ് 24. ക്വസ്റ്റ്യനിലുണ്ട് അറ്റോമിക് നമ്പർ 12, അറ്റോമിക് മാസ് 24. സൾഫറിൻ്റെ അറ്റോമിക് നമ്പർ 16, മാസ് 32 ആണ്. 24:32 എടാ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24/8 3 കിട്ടും, 32/8 4 കിട്ടും. ഈസി ആയിട്ട് ആൻസർ കണ്ടില്ലേ? മഗ്നീഷ്യം 24 ആണ് മക്കളെ, ഓക്സിജൻ 16 ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 3 കിട്ടും. 16/8 3 കിട്ടും അല്ലേ, 2 കിട്ടും ആൻസർ. 3:2 ആയിരിക്കും വരിക. അപ്പോൾ കണ്ടോ, 14:3, 19:19, 3:4, 3:2. ദാ ഏതാണ് ഓപ്ഷൻ? യെസ്, ബി അല്ല കറക്റ്റ് ആൻസർ. 14:3, 19:19, 3:4, 3:2. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 2-3 കാര്യങ്ങൾ അറിയണം. 1, അതിൻ്റെ ഈ പറഞ്ഞ പിന്നെ കോമ്പൗണ്ടുകളുടെ കെമിക്കൽ ഫോർമുല അറിയണം. അതേപോലെ അറ്റോമിക് മാസ് യൂണിറ്റ് വെച്ച് കണ്ട് റേഷ്യോ കാണാൻ കുറച്ച് മാത്സും എന്ത് ചെയ്യണം, അറിയണം. വളരെ ഈസി ആയിട്ട് ആൻസർ കാണാൻ പറ്റും. എങ്കിലിതാ മോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാണ്. വിച്ച് വൺ കണ്ടെയ്ൻസ്
2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. ഈ നാല് സാമ്പിളുകളിൽ ഏതിലാണ് 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഈ വീഡിയോക്ക് താഴെ എ ബി സി ഡി ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റു കെമിസ്ട്രിയുടെ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.